മാത്യു കുഴൽനാടന് കുരുക്ക് മുറുകുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കുഴൽനാടൻ സ്വന്തമാക്കിയത് വരുമാനത്തിന്റെ 30 ഇരട്ടി സ്വത്താണ്. ചിന്നക്കനാൽ ഷൺമുഖവിലാസത്തെ അനധികൃത റിസോർട്ട് നടത്തിപ്പിൽ മാത്യു കുഴൽനാടൻ MLAയുടേത് ഗുരുതര ക്രിമിനൽ കുറ്റവും പദവി ദുരുപയോഗവുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അഭിഭാഷകനായി എൻറോൾ ചെയ്ത് ജോലി ചെയ്യുമ്പോൾ മറ്റു ജോലികൾ പാടില്ലെന്ന് അഡ്വക്കേറ്റ് ആക്ട് ലംഘിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭൂപതിവ് വിനിയോഗ ചട്ടഭേദഗതി ബില്ലിനെതിരെ ക്രമപ്രശ്നം ഉന്നയിച്ച് പദവി ദുരുപയോഗം ചെയ്യാനും ശ്രമിച്ചു. ഭൂപ്രശ്നം നേരിടുന്ന മേഖലയിലുള്ള അനധികൃത റിസോർട്ട് ഏത് വിധേനയും സംരക്ഷിക്കാനായിരുന്നു MLA സ്ഥാനം ദുരുപയോഗം ചെയ്തത്. കൃഷിക്കും താമസിക്കാനും മാത്രം അനുമതിയുള്ള ചിന്നക്കനാലിലെ ഭൂമി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വാണിജ്യ ആവശ്യത്തിനായി ഉപയോഗിച്ചത് ഗുരുതര കുറ്റമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നത്. കൂടാതെ റിസോർട്ടിന്റെ പേര് പല വിധത്തിലാക്കി. ഹോം സ്റ്റേ റിസോർട്ട് ആക്കിയിട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഗസ്റ്റ് ഹൗസ് ആണെന്ന് കളവ് പറഞ്ഞു. സ്വകാര്യ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള ഗസ്റ്റ് ഹൗസ് ആണ് കുഴൽനാടൻ പുതുക്കിപ്പണിഞ്ഞ ആഡംബര റിസോർട്ടാക്കി ദിവസവും വൻ വാടകയ്ക്ക് നൽകുന്നത്. സ്യൂട്ട് റൂം ഉൾപ്പെടെ 14 റൂമുകളുണ്ട്. MLA പദവി ദുരുപയോഗം ചെയ്താണ് സ്വന്തം പേരിൽ ലൈസൻസ് തരപ്പെടുത്തിയത്. LA പട്ടയവസ്തുവിൽ വാണിജ്യ ആവശ്യങ്ങൾ പാടില്ലെന്ന നിബന്ധനയുണ്ട്. 2000-ലധികം ചതുരശ്ര അടിയുള്ള കെട്ടിട സമുച്ചയത്തിന് നിരാക്ഷേപ പത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല. ചിന്നക്കനാൽ പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് NOC തരപ്പെടുത്താനായിരുന്നു നീക്കം. NOCക്കായി കുഴൽനാടൻ നടത്തിയ അപേക്ഷ തഹസിൽദാർ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റു ജോലികൾ പാടില്ലെന്നാണ് നിയമം. സന്നദ്ധ സസ്പെൻഡ് ചെയ്ത് വേറെ ജോലി ചെയ്യാമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ കുഴൽനാടൻ റിസോർട്ട് നടത്തിപ്പും അഭിഭാഷക വൃത്തിയും ഒരേ സമയം ചെയ്യുകയാണ്. കുഴൽനാടന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ സ്വന്തം പാർട്ടിക്കിടയിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.